50,000 കോടി രൂപയ്ക്ക് മുകളിലാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാർ നൽകാനുള്ളത്. അതിൽ തന്നെ 4,000 കോടി രൂപയ്ക്ക് മുകളിലുള്ളത് കുടിശ്ശിക മാത്രമാണ്, സംസ്ഥാന സർക്കാരിന് നൽകാനുള്ള കുടിശ്ശികകൾ മാത്രമാണ്. ഈ കണക്ക് സംസ്ഥാന സർക്കാരും സംസ്ഥാന മുഖ്യമന്ത്രിയും മറ്റ് രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാം വ്യക്തമായിട്ട് ജനങ്ങളെ ബോധ്യമാക്കി തുടങ്ങിയിട്ടുണ്ട്. ജനങ്ങൾക്കിടയിലേക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് പയ്യെ പയ്യെ എത്തി തുടങ്ങിയിട്ടുമുണ്ട്. അപ്പോഴാണ് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ രംഗത്തെത്തിയത്. നിർമ്മലാ സീതാരാമൻ്റെ വാക്കനുസരിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിന് കൊടുക്കാനുള്ള കൊടുക്കുന്നുണ്ട്, കേരളം കൃത്യമായിട്ട് കണക്ക് നൽകാത്തതുകൊണ്ട് ചിലവ് നൽകാത്ത, ബാക്കിയുള്ള കുടിശ്ശികളൊന്നുമില്ല, എല്ലാം കൊടുത്തിട്ടുണ്ട്. സംസ്ഥാനത്ത് നിന്ന് കിട്ടുന്ന നികുതി വിധത്തിനനുസരിച്ചുള്ള കൃത്യമായ മറുപടികൾ അല്ലെങ്കിൽ കൃത്യമായ രീതിയിലുള്ള സംസ്ഥാന സർക്കാരിന് കിട്ടേണ്ട തുകകൾ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ നൽകുന്നു ഉണ്ടെന്നാണ് നിർമ്മല സീതാരാമൻ കഴിഞ്ഞ തവണ കേരളത്തിൽ വന്നപ്പോൾ പറഞ്ഞത്. അതുമാത്രമല്ല ഇതിനോടനുബന്ധിച്ചുള്ള രീതിയിലുള്ള പ്രചാരണങ്ങൾ ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള വി മുരളീധരൻ മറ്റ് ബി ജെ പി നേതാക്കളും തുടർച്ചയായിട്ട് നടത്തുന്നുമുണ്ട്. അതിന് പരിപൂർണമായിട്ട് പിന്താങ്ങുന്നില്ലെങ്കിലും അതിനോടനുബന്ധിച്ചുള്ള അതിന് പ്രാസമൊപ്പിച്ചുള്ള പ്രചാരണങ്ങളാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് സംസ്ഥാനത്തൊട്ടാകെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ചുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ധനകാര്യ പ്രതിസന്ധി സംസ്ഥാന സർക്കാർ ഉണ്ടാക്കി വെച്ചതാണ്, കേന്ദ്രത്തിൻ്റെ വകയല്ലെന്നുള്ള രീതിയിലുള്ള പ്രചാരണം സംസ്ഥാനത്തുള്ള പ്രതിപക്ഷം നടത്തുന്നുമുണ്ട്. പക്ഷേ ഇപ്പോൾ കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ്. സംസ്ഥാനത്തു നിന്ന് എത്ര തുകയാണ് കേന്ദ്രം കൊണ്ടുപോകുന്നതും എത്ര തുകയാണ് സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാരിന് തിരിച്ച് കേന്ദ്ര സർക്കാർ നൽകുന്നുള്ള തുക, അതിൻ്റെ കണക്കുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഈ കണക്കുകൾ നിർമ്മലാ സീതാരാമൻ്റെ വി മുരളീധരൻ്റെ കള്ളങ്ങൾ ഓരോന്നു വരുന്നത് പൊളിക്കുന്നതാണ്. മാത്രമല്ല അന്തരം എത്രയാണെന്ന് വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കുന്നതുമാണ് ഈ കണക്ക്. ആ കണക്കിലേക്ക് വരുമ്പോഴത്തേക്കും കൃത്യമായി പറയുകയാണെങ്കിൽ കേന്ദ്രം നമ്മുടെ സംസ്ഥാനത്ത് പിരിക്കുന്ന നികുതി നോക്കുമ്പോഴത്തേക്കും ഇൻകം ടാക്സ് തുടങ്ങിയ പ്രത്യക്ഷ നികുതി ഏകദേശം 23,500 കോടി രൂപയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ ഈ കൊല്ലത്തിൽ കേരളത്തിൻ്റെ പിരിവ് 19,562 കോടി രൂപയാണ്. മുൻകൊല്ലത്തെ അപേക്ഷിച്ച് 34% വളർച്ചയാണ് 2022-23 20% വളർച്ച എന്ന് കണക്കാക്കിയാണ് ഈ അനുമാനം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇന്ധന നികുതി സെസ് നോക്കുമ്പോഴത്തേക്കും 8,000 കോടി രൂപയാണ് സംസ്ഥാനത്തു നിന്ന് മാത്രമായിട്ട് കേന്ദ്രം കൊണ്ടുപോകുന്നത്. കേരളത്തിൽ 1.2 കോടി ലിറ്റർ ഇന്ധനമാണ് പ്രതിദിന വിൽപ്പന. പെട്രോൾ ലിറ്ററിന് 19.98 രൂപ, ഡീസലിന് 15.80 രൂപയാണ് കേന്ദ്രം പിരിക്കുന്നത്. ഇതിൽ നിന്നുള്ള പിരിവാണ് ഈ തുക. അങ്ങനെയാണ് കേന്ദ്രത്തിന് സംസ്ഥാനത്തിന് മാത്രം 8,000 കോടി രൂപ കിട്ടുന്നത്. പിന്നെ സി ജി എസ് ടി നോക്കുമ്പോഴത്തേക്കും 34,641 കോടി രൂപയാണ് സംസ്ഥാനത്ത് നിന്ന് കേന്ദ്രം കൊണ്ടുപോകുന്നത്. കേരളത്തിന് കിട്ടിയ ഏജ് സാക്ഷ്യപ്പെടുത്തിയ തുകയ്ക്ക് തുല്യമാണത്, പാതി വീതമാണ് ജി എസ് ടി. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും 3 ഇനത്തിൽ നിന്ന് മാത്രമായിട്ട് കേന്ദ്രം മൊത്തത്തിൽ പിരിക്കുന്നത് 66,141 കോടി രൂപയുണ്ട്. മാത്രമല്ല മറ്റ് പിരിവുകളുണ്ട്, ഓൾ ഇന്ത്യ പെർമിറ്റ്, വാഹന പെർമിറ്റ് പോലെ മറ്റ് പിരിവുകളുണ്ട്. പക്ഷേ ഇത് പ്രത്യക്ഷമായിട്ട് പിരിക്കുന്ന തുകയാണ് 66,141 കോടി രൂപ. ഇനി കേന്ദ്രം തിരിച്ചു തരുന്ന എത്ര നമുക്ക് നോക്കാം. അത് നോക്കുമ്പോഴത്തേക്കും നികുതി വിഹിതവും ഗ്രാൻഡുമായിട്ട് ഏകദേശം 27,389 കോടിയാണ് കേന്ദ്ര ധനകൈമാറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് പറയുമ്പോഴത്തേക്കും ധനക്കമ്മീഷൻ ശുപാർശ പ്രകാരമുള്ള 5 വർഷത്തെ ആകെ നികുതി 136,944 കോടി രൂപയാണ്. അതിൻ്റെ വാർഷിക ശരാശരിയാണിത്. 2023-24 ഇതിനേക്കാൾ വളരെ ഗണ്യമായ കുറച്ചുള്ള തുകയാണ് ലഭിക്കാൻ പോകുന്നത്. എന്നുവെച്ചാൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന 27,389 കോടി രൂപ ആയിരിക്കത്തില്ല ധനകൈമാറ്റം മൂലം സംസ്ഥാന സർക്കാരിന് ലഭിക്കാൻ പോകുന്നത്, അതിലും താഴെയുള്ളൊരു തുകയായിരിക്കും ലഭിക്കാൻ പോകുന്നത്. അതിനുശേഷം കേന്ദ്രാവശ്യ പദ്ധതികൾക്കായിട്ട് 3,400 കോടി രൂപയാണ് കേന്ദ്രം കൈമാറ്റത്തിലുള്ള സംസ്ഥാനത്തിന് നൽകുന്നത്. ബജറ്റ് രേഖകൾ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ഏകദേശം അനുമാനം വന്നിട്ടുള്ളത്. ബജറ്റിൽ പ്രഖ്യാപിച്ചത് തന്നെ മുഴുവൻ ലഭിക്കുന്നില്ലെന്ന് കാര്യം ഏറെ ശ്രദ്ധേയമായ കേന്ദ്ര ബജറ്റിൽ കേന്ദ്രം ഒരു കാര്യം പ്രഖ്യാപിക്കും, സംസ്ഥാനം നടപ്പിലാക്കി തുടങ്ങുമ്പോഴത്തേക്കും മൊത്തം തുകയും കൊടുക്കാറില്ല. മാത്രമല്ല തുക കൊടുക്കുമ്പോഴത്തേക്കും ഒരുപാട് കണ്ടീഷനും കേന്ദ്ര സർക്കാർ വെക്കാറുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ആരോഗ്യമായിട്ടുള്ള PHC മൂതിൻ്റെ പേര് കൊടുക്കണം എന്നുള്ളത്. മാത്രമല്ല ലൈഫ് മിഷൻ പ്രകാരമുള്ള വീടിൽ വെക്കുമ്പോഴത്തേക്കും അതിന് PM ആവാസ് യോജനയുടെ സീല് വെക്കണമെന്നുള്ള ഇപ്പോഴത്തെ നിർദ്ദേശം അതിൻ്റെ ഭാഗമാണ്. അങ്ങനെ 3,400 കൂടി പറയുന്നുണ്ടെങ്കിലും അത് മൊത്തം ലഭിക്കുന്നില്ല. അതിനുശേഷം നോക്കുമ്പോഴത്തേക്കും പിന്നുള്ള തൊഴിലുറപ്പിൻ്റെ ഭാഗമാണ്. തൊഴിലുറപ്പിൻ്റെ ഭാഗമായിട്ട് 3,500 കോടി രൂപയാണ് കേന്ദ്രം സംസ്ഥാന സർക്കാർ നൽകാനുള്ളത്. പക്ഷേ 2021-22 കേന്ദ്രത്തിൻ്റെ അലോക്കേഷൻ ഇത്രയുമാണ്. പക്ഷേ തൊഴിൽ ദിനങ്ങൾ കേന്ദ്രം കുറച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ തുക വീണ്ടും കിട്ടത്തുമില്ല. സംസ്ഥാന സർക്കാരിന് കേരളത്തിലോട്ടുള്ള തൊഴിലുറപ്പിൻ്റെ തൊഴിൽ ദിനങ്ങൾ കേന്ദ്രം കുറച്ചിരുന്നു. അതുകൊണ്ട് ഈ തുകയും കിട്ടാൻ പോകുന്നില്ല. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും 30,789 കോടി രൂപയാണ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കേന്ദ്രം ധനകൈമാറ്റം അനുസരിച്ച് തിരിച്ചു നൽകുക. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഏകദേശം 46.5% മാത്രമാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും മൊത്തം പിരിക്കുന്നതിൻ്റെ
തൊഴിലുറപ്പ് ഒഴിവാക്കുക ആകെ പിരിക്കുന്നതിൻ്റെ 46.55% മാത്രമാണ് സംസ്ഥാനത്തിന് തിരിച്ച് ധനകാര്യമായിട്ടുള്ള കിട്ടുന്നത്. അത് സംസ്ഥാനത്ത് പിരിക്കുന്ന തുകയുടെ തിരിച്ച് കിട്ടുന്ന സംഭവമാണ്. ഇതെന്ന് പറയുമ്പോഴത്തേക്കും കേരളത്തിൽ നിന്ന് പിരിക്കുന്ന നികുതിയുടെ പകുതി പോലും തിരിച്ച് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇത് കേരളത്തിൻ്റെ നികുതി എന്ന് പറയുന്നത് കേന്ദ്രത്തിൻ്റെ ഔദാര്യമല്ല, കേന്ദ്രത്തിൻ്റെ കൃത്യമായി നൽകേണ്ട കാര്യം, കേരളത്തിൻ്റെ അവകാശമാണ്. ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും കൃത്യമായി പിരിക്കുന്ന 66,000 എന്ന് വെച്ചാൽ കേന്ദ്രം പിരിച്ചുകൊണ്ട് പോകുന്ന, സംസ്ഥാനത്തു നിന്ന് മാത്രം പിരിച്ചുകൊണ്ട് പോകുന്ന തുകയ്ക്കകത്തുനിന്ന് പകുതി പോലും സംസ്ഥാനത്തിന് കിട്ടുന്നില്ല. അത് തൊഴിലുറപ്പിൻ്റെ കാര്യത്തിനകത്ത്, മറ്റേ കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളുടെ കാര്യത്തിനകത്തായ പോലും മൊത്തം തുക സംസ്ഥാനത്തിന് കിട്ടുന്നില്ല. മാത്രമല്ല കുടിശ്ശികൾ ഒരുപാടുണ്ട്. നെൽകർഷകരുടെ കാര്യത്തിൽ വരുമ്പോഴത്തേക്കും ഒരുപാട് കുടിശ്ശികളുണ്ട്. ഏകദേശം 700 കോടി രൂപ സംസ്ഥാനത്തിന് കേന്ദ്രം നൽകാനുള്ള കുടിശ്ശികയുണ്ട് നെൽകർഷകരുടെ കാര്യത്തിൽ മാത്രം. മാത്രമല്ല കുട്ടികളുടെ ഉച്ചഭക്ഷണ കാര്യത്തിനകത്തും കുടിശ്ശികൾ ഒരുപാടുണ്ട്. സംസ്ഥാനത്തിനെ വരിഞ്ഞു മുറുക്കാൻ തന്നെയാണ് കേന്ദ്രം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഓരോരോ തെളിവുകളും പുറത്തുനിന്നുണ്ടെങ്കിൽ സംസ്ഥാനത്തിന് കിട്ടി കിട്ടി എന്ന് തുടർച്ചയായിട്ട് കേന്ദ്രം പറഞ്ഞാൽ പോലും കണക്കുകൾ ഒരിക്കലും കള്ളം പറയില്ല. കണക്കനുസരിച്ച് സംസ്ഥാനത്തിന് കിട്ടുന്നില്ല. മാത്രമല്ല കിട്ടുന്നത് വളരെ കുറവുമാണ്. അത് ശരാശരി അനുസരിച്ചാണ് വരുന്നത്. അത് ശരാശരിക്ക് അത് വീണ്ടും ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. പിന്നെ സംസ്ഥാനം ഒരുപാട് കാര്യങ്ങൾ മുന്നിലാണ്. ബാക്കിയുള്ള നോർത്തിൻ്റെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ പോലെ ബീഹാർ, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് പോലെ ഒരുപാട് കാര്യങ്ങളിൽ സംസ്ഥാനം മുന്നിലാണ്. അതും ഒരു കാരണമായിട്ട് സംസ്ഥാനത്തിന് കിട്ടേണ്ട തുക വെട്ടിക്കുറയ്ക്കുന്നുണ്ട്. അത് ഒരുപാട് നടക്കുന്നുണ്ട്. അതിന് ഓരോരോ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.